ഈ റിപ്പബ്ലിക് ദിനത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്ന നീതി നിരാശത്തിന്റെ ഒരു വാർത്ത പാലക്കാടുണ്ട്. പാലക്കാട് അട്ടപ്പാടിയിൽ കൈകൾ കെട്ടിയിട്ട് തല്ലിക്കൊന്ന മധുവിന്റെ വിചാരണ ഇങ്ങനെ അനന്തമായി നീളുകയാണ്. പ്രോസിക്യൂട്ടർ ഇല്ല, ആരും നോക്കാനും പറയാനുമില്ല. അവിടെ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായപ്പോൾ വലിയ പ്രതിഷേധം ഉയർത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ സാമൂഹിക സംഘടനയോ സമുദായിക സംഘടനയോ ഒന്നും വിചാരണ നീണ്ടുപോകുമ്പോൾ അങ്ങോട്ടേക്ക് കാണാനേ ഇല്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരം. എന്തായാലും വിചാരണ നീണ്ടുപോകുന്നതിനെതിരെ മധുവിന്റെ കുടുംബം ഹൈക്കോടതിയിലേക്ക് പോകുന്നു. കുറ്റപത്രത്തിൽ പിഴവുകളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുകയാണ് കുടുംബവും ആദിവാസി ആക്ഷൻ കൗൺസിലും. മധുവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നിട്ട് 4 വർഷമായെങ്കിലും വിചാരണ പോലും ഇനിയും ആരംഭിച്ചിട്ടില്ല. പ്രതികളെല്ലാം ജാമ്യത്തിലിറങ്ങി കറങ്ങി നടക്കുകയാണ്. കൊലപാതകം നടന്ന സമയത്തുണ്ടായ ജനശ്രദ്ധ പോയതോടെ കേസിന്റെ നടത്തിപ്പിൽ ആരും ശ്രദ്ധിച്ചില്ല. 2 സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിച്ചെങ്കിലും അവരാരും കേസ് പഠിക്കുകയോ വിചാരണയ്ക്ക് താല്പര്യം കാണിക്കുകയോ ചെയ്തില്ല. അതാണ് കുടുംബക്കാരെ കൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ പ്രേരിപ്പിച്ചത്. കേസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല, നമുക്കിത് എന്തായാലും സി ബി ഐ അന്വേഷണത്തിലേക്ക് തന്നെ കൈമാറാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പം എല്ലാവരും ഹൈക്കോടതിയിൽ പോയി. പേപ്പേഴ്സ് ഒന്നും ഇപ്പോൾ കറക്റ്റ് ആയിട്ടില്ല, ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശരിയായതിനു ശേഷം ഞങ്ങൾ അത് അവിടെ ഹാജരാക്കും. കുടുംബത്തിന്റെ നിലപാടിനെ ശരിവെക്കുകയാണ് അട്ടപ്പാടി ആദിവാസി ആക്ഷൻ കൗൺസിലും. ശരിക്കും എസ് സി എസ് ടി പോലെ കേസുകളിൽ ഇത്തരത്തിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസ് വളരെ വേഗത്തിൽ ട്രയൽ ചെയ്തുകൊണ്ട് അതിൽ ശിക്ഷ വിധിക്കേണ്ടതാണ്. പക്ഷെ ഇത് അനന്തമായി നീളുകയാണ്. കോടതി സി ബി ഐ അന്വേഷണത്തിൽ പരിഹരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിനു മുൻപ് മധുവിന്റെ കുടുംബമോ ആദിവാസി സംഘടനകളോ അന്വേഷണത്തിൽ പിഴവ് ആരോപിച്ചിരുന്നില്ല. അതിനാൽ പുതിയ നീക്കത്തിന് മുന്നിൽ വിചാരണ വൈകുന്നത് മാത്രമാണോ എന്ന സംശയം ബാക്കിയാവുന്നു. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.